സ്നാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിൻ ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ എൻ ദൈവമേ മതിയായവൻ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു
ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയമുള്ളവരെ, ദേവാലയത്തിൽ ഇന്ന് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ ദൈവം നമ്മളെ കൂട്ടിവരുത്തിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കോവിഡ് പ്രോട്ടോകോൾ നാം എല്ലാവരും പാലിക്കണം. ദേവാലയത്തിൽ കൂടിയിരിക്കരുത്. ഒരു ബെഞ്ചിൽ, ഒരു വരി ബെഞ്ചിൽ മൂന്ന് പേർ മാത്രം ഇരിക്കുക. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ സാമൂഹ്യ അകലത്തിൽ ഇരിക്കുക. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. എല്ലാവരോടും കൂടെയാണ്, സ്ത്രീകളുടെ സൈഡിലുള്ളവരോടും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടിയിരിക്കരുത്, സാമൂഹ്യ അകലം കൃത്യമായി പാലിക്കണം. ഒരു വരി ബെഞ്ചിൽ മൂന്ന് പേർ മാത്രമേ ഇരിക്കാവേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മാറിയിരുന്നോട്ടെ അല്ലാത്തവരെല്ലാം. ഞാൻ പറഞ്ഞത് കേട്ടോ, പുറം ഇരിക്കുന്നവരൊക്കെ ഒരു ബെഞ്ച്, ഒരു വരി ബെഞ്ചിൽ മൂന്ന് പേർ സാമൂഹ്യ അകലത്തിൽ ഇരുന്നാട്ടെ. നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. ദയവായിട്ട്
ഓക്കേ പുറയിൽ ഇനി ഒന്ന് രണ്ട് ബെഞ്ചിലുള്ള ആളുകളും കൂടി ഇരിക്കാനുണ്ടല്ലോ ഇത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് വളരെ സ്നേഹത്തോടെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പ്രിയ മക്കളുടെ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് ഈ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹപ്രദമായ ഒരു ഒരു ശുശ്രൂഷയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത് ഈ ശുശ്രൂഷയ്ക്ക് ദോഷം വരുന്ന ഒന്നും നമ്മുടെ ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല നാം ആയിരിക്കുന്നത് ദേവാലയത്തിനുള്ളിലാണ് ദൈവത്തിൻ്റെ ആലയത്തിലാണ് ദേവാലയം പരിപാവനമാണ് ദേവാലയത്തിൽ നിൽക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും ദൈവത്തോട് ക്രിയാത്മകമായി നിറവേറ്റുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് ഒരു ഉത്തമമായ ശുശ്രൂഷയിലേക്ക് നാം അടുത്തു വരുമ്പോൾ പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ എല്ലാവരും ഇതിൽ സംബന്ധിക്കണം ഈ ശുശ്രൂഷയ്ക്ക് ഭംഗം വരുന്ന ഒന്നും ആരുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് മൊബൈൽ ഫോണുകളൊക്കെ സൈലന്റ് മോഡിലോട്ട് മാറ്റി സഹായിക്കണം പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഈ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ ഗായക സംഘം പ്രാരംഭ ഗാനത്തിന് നേതൃത്വം നൽകുന്നത് വിവാഹ നാളിൽ ഏദനിൽ ധ്വനിച്ച ആമംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ ആമംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ തമ്മിൽ ചേരും നേരം ക്രൈസ്തവദം ബദിമാ തമ്മിൽ ചേരും നേരം വിശുദ്ധ ത്രിയേകൻ തൻ കൃപ ചൊരിയും വിശുദ്ധനാ ത്രിയേകൻ തൻ കൃപ ചൊരിയും പിതാവേ നിൻ സാന്നിധ്യം വീണമി സന്തതേ പിതാവിനിൻ സാന്നിധ്യം വീണമി സന്തതേ ആദാമിൻ ഹവ്വ പോലെ ഈ കാന്തയാകട്ടെ രക്ഷകായിരുന്നല്ലി യോജിപ്പിക്കുവരേ രക്ഷകായിരുന്നല്ലി യോജിപ്പിക്കുവരേ ദീർഘകാലം സന്തോഷം ചേർന്ന് വസിച്ചിട ആമംഗല്യാശീർവാദം ഇന്നും കേൾക്കുന്നിതാ ആമംഗല്യ
പുത്രനും പരിശുദ്ധാരുഹായിക്കും സ്തുതേ ആധുനീകം തന്നെയാമീ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതേ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നൊരു പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളടിയാരോട് കൃപ ചെയ്യ നമശിഹ രാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധമാകപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടൻ നിന്നും രക്ഷിച്ചു കൊള്ളണമേ എന്നുള്ള രാജോ ശക്തി മാത്രം എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമീൻ ദൈവമായ കർത്താവേ നിന്നോട് കൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ദേഹികളും ആത്മാക്കളും ആശ്വസിക്കുമാറാകണമേ നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണപ്പെടുകയും ചെയ്യുമാറാകണമേ നിന്നോട് കൂടെയും ആദിമുതലിനെ പ്രസാദിപ്പിച്ചുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ പിതാവും പുത്രനും പരിശുദ്ധ അർഹായുമായ ദൈവമേ സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയേറ്റുകയും ചെയ്യുമാറാകണമേ ഓശോ ബബുഗോല സബാലവൽമേ ആമീൻ വന്നോർഭുവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ എന്നേക്കും സ്തോത്രം കരുണാകരനാം മശിഹായേ തൽസേവകരായി തിരുമുൽ നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്ക രക്ഷക വലങ്കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തി മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേളിക്കായി തീർന്നാൽ തിരുമേനി തിരുരക്തം കൈകൊണ്ടിടുന്നു പിതൃപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്ന്യേ വാനോർ പോവാസികൾ വന്നീ ദൈവമായ കർത്താവ്
स्वर्गते भूमिये उयरत आलते सी आधान अन्ोन्यम चेर वन ई सहोद सहोद संयोजिपे पिता पुत्र परशुद्ध रूहाय दैवमे इवर तंग आयुष्काल अन्ोन्यम स्ने सोषपूर्व तमिल तमिल कईकोल इवर के पूर्ण ऐक्यमें नाम प्रार्थिच अनुग्रह करुणेमपेक्षिक्षण अनुग्रहिकेमें നിഷ്കളങ്കമായ തന്റെ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളും പിഴകളും അതിനെ വെടിപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛ പിശാചുകളുടെ അടിമയിൽ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മുസ്ലിഹാ തമ്പുരാന് ഈ മക്കളുടെ മോദരം വാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയിസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു ആയതിപ്പോഴും എല്ലായിപ്പോഴും തന്നെ ആമീൻ മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവ്വദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മുറോ നീയാകുന്നു മോദിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോദിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു ദൈവമായ കർത്താവേ നിന്റെ ബലഹീന ദാസരാകുന്ന ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോദരങ്ങളെ നീ വാഴ്ത്തണമേ ഈ മോദരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവം അവയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ വിശുദ്ധ സഭയുടെ മോദരത്വം നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോദരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ ദൈവമായ കർത്താവേ ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ കർത്താവേ കൃപ ചെയ്ത് ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ ദൈവമായ കർത്താവേ ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാത്തവണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ ഈറയന്മാരും മാലാക്കന്മാരും ഇടപെടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവം ഇവരെ നീ അടുപ്പിക്കണമേ കർത്താവേ നിന്റെ തിരുസന്നിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റുഹായെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ മണവാളനും മണവാട്ടിയും തോഴ്മക്കാരും ഒഴികെ ശേഷം ജനങ്ങൾക്ക് ഇരിക്കാവുന്ന തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോദരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്കും സ്തുതി ആമീൻ വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റുഹായുടെയും തിരുനാമത്തിൽ ഈ മോദരങ്ങൾ വാഴ്ത്തപ്പെടുന്നു ആമീൻ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവം നിന്റെ അടുക്കലേക്ക് നീട്ടി
ചെയ്യപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തോടു കൂടെ കൃപയും തന്റെ കരുണയുടെ വാഴും നിന്നിൽ നിന്ന് പ്രാപിക്കുമാറാകാ. നന്മകളും വാഴുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്നേഹന്മാരുടെ കൈകളിൽ നിന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന് ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെ സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയേറ്റുകയും ചെയ്യണം. ആമേൻ. തന്റെ മശിഹാ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യ വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെയും റബേക്കയുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തൻ്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിപാവനയിൽ കൂടി ഇവരുടെ മനസ്സാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടു പോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദോഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ നിർമ്മല അവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും അവൻ ഇവരെ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴുകയുടെ മക്കളെയും സന്തോഷങ്ങളുടെ കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്തെ ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ദൈവം ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിനെ ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീബയാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബുഗോല സബാലവൽ മേ ആമീൻ. ഒളിവാമർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോട് ഞാനെന്നുള്ള വാക്കേത്തം ജനകൻ പകൽ നിന്നി ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാൽ അവനെ വന്നേക്കുന്നേ വിഗ്രഹഭക്തി ചുറ്റീശന്നെ കഷ്ടം വഞ്ചകനാം ദോഷ്ടന രക്ഷകനാം ഈശോയേ സ്തോത്രം. യോഗ്യത തന്നവനെ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ മാംസം രക്തം മോദീരമാ ഇട്ടു തന്നാൽ വീരലിൽ മേ മണവാളൻ തൻ സൂര്യനോപ്പം മണവാട്ടി പകലോടു തുല്യം പരിമളവൃക്ഷത്തോടങ്ങനേ വിരുന്നാസകലവും തുല്യം
പ്രിയപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 1:30, 1:60, 1:100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലാ ഇപ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീവാരാപ്പകൾ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രിയമക്കളുടെ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കൗദാശികമായ ശുശ്രൂഷയിലൂടെ കുഞ്ഞുങ്ങളെ കുടുംബത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഇന്ന് വിശുദ്ധ മദ്ബഹായുടെ മുൻപാകെ വിശുദ്ധ ആലയത്തിനുള്ളിൽ നമ്മളെല്ലാവരെയും കൂട്ടി വരുത്തി കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട കുഞ്ഞുങ്ങൾ അവർ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യഹോവയുടെ വലിയ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് അവർ കുടുംബത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പൂർവ്വകാലത്ത് മാതാപിതാക്കളെ അനുഗ്രഹിച്ച ദൈവം ഈ കാലങ്ങളിലും ഈ പ്രിയ മക്കളെയും അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ സഭയുടെ ക്രമീകരണ പ്രകാരം വിശുദ്ധ വിവാഹത്തിൻ്റെ ശുശ്രൂഷ രണ്ട് ഭാഗങ്ങളിലായിട്ടാണല്ലോ ക്രമീകരിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 1-ാം ഭാഗം മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്, അതിവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. രണ്ട് ഭവനത്തിലെ പ്രിയപ്പെട്ടവർ ചേർന്ന് ഈ ക്രിയ കുഞ്ഞുങ്ങളെ അവരുടെ കുടുംബത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമൊക്കെ എടുത്തു, ഡേറ്റൊക്കെ തീരുമാനിച്ചു, ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. എന്നാൽ അത് ആ തീരുമാനം ദൈവസ്ഥനിൽ വെച്ച് ഉറപ്പിക്കപ്പെടുന്നതിൻ്റെ അടയാളമായിട്ടാണ് മധ്യസ്ഥനായി നിൽക്കുന്ന പട്ടക്കാരൻ മോതിരം വാഴ്ത്തി കുഞ്ഞുങ്ങളുടെ വിരലിന്മേൽ അണിയിച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് ദൈവസ്ഥനിൽ വെച്ച് ആ തീരുമാനത്തിന് പൂർണ്ണമായ ഉറപ്പ് ഉണ്ടാകുന്നത്. 2-ാം ഭാഗം ശുശ്രൂഷ കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്. പ്രിയപ്പെട്ട സിബിയോടും ജീനയോടും കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയിൽ ഈ പ്രിയ മക്കളുടെ മേൽ കുരിശിൻ്റെ അടയാളം ചൂട്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കുടുംബത്തിലെ മണവാളനും മണവാട്ടിയും എന്ന നിലയിൽ, കുടുംബത്തിലെ രാജാവ് രാജ്ഞി എന്ന പദവിയിലേക്കാണ് നിങ്ങളെ ദൈവം ഉയർത്തുന്നത്. കുരിശിൻ്റെ അടയാളം നിങ്ങളുടെ തലമേൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുരിശ് സംരക്ഷണത്തിൻ്റെ അടയാളമാണ്, കുരിശ് കരുതലിൻ്റെ അടയാളമാണ്, കുരിശ് വിട്ടുകൊടുക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ്. ലോകത്തിൽ സ്നേഹത്തെക്കുറിച്ചുള്ള അടയാളം ചോദിക്കുമ്പോൾ ക്രൂശിനേക്കാൾ അപ്പുറമായ ഒരടയാളം നമുക്ക് കാട്ടിക്കൊടുക്കുവാനായിട്ടില്ല. അതാണ് നിങ്ങളുടെ തലമേൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാകണമെങ്കിൽ ക്രൂശ് നിങ്ങളെ പഠിപ്പിക്കുന്ന പാഠം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. ക്ഷമ, സ്നേഹം, കരുതൽ, കൂട്ടായ്മ, പരസ്പരമുള്ള ബലപ്പെടുത്തൽ, അതാണ് നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹപ്രദമാക്കാൻ പോകുന്നത്. അതുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും പ്രത്യേകം ഇന്ന് ഏറ്റവും പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളായ നിങ്ങളോടും ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ മേൽ ഇരിക്കട്ടെ. ക്രൂശിൻ്റെ അടയാളം നിങ്ങളുടെ മേൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പട്ടക്കാരനും വന്നിരിക്കുന്ന വിശ്വാസ സമൂഹവും പ്രിയപ്പെട്ടവരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ ദീപ്തമാക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് വേണ്ടി ആശംസിക്കാനായിട്ടുള്ളത്. നിങ്ങൾ രണ്ട് കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരെങ്കിലും വ്യത്യസ്തതകളുണ്ട്, വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വളർന്നു വന്നവരാണ്. എന്നാൽ ഈ വ്യത്യസ്തതകളെ ദൈവത്തോടുകൂടെ ചേർന്ന് ഒരുമിപ്പിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഹാർമണി കൈവരുന്നത്, ഒരു സംഗീതാത്മകത അല്ലെങ്കിൽ ഒരു താളാത്മകത ഏറ്റവും ഭംഗിയായി കൈവരുന്നത്. അതുകൊണ്ട് പ്രിയമക്കളെ, ക്രൂശിൽ ആശ്രയിക്കുക, ക്രൂശിലേക്ക് നോക്കുക, കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുക. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. എല്ലാവിധ ആശംസകളും ഈ കടന്നു വന്നിരിക്കുന്നവരുടെ പേരിൽ, ഈ ഇടവേഗയുടെ പേരിൽ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഒരു നിമിഷം ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനായി നമ്മുടെ തലകളെ വണക്കി നമുക്ക് സൗമ്യമായി പ്രാർത്ഥിക്കാം. യേശുമസിഹ മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ ഗായക സംഘം 2-ാമത്തെ ഗാനം ആലപിക്കുന്നതാണ്. ആ സമയത്ത് വീഡിയോഗ്രാഫേഴ്സിന് മൂവ് ചെയ്ത് ഫോട്ടോ എടുക്കാവുന്നതാണ്. അതിനുശേഷം പാട്ട് കഴിയുമ്പോൾ തിരികെ നിങ്ങളുടെ പൊസിഷനിലേക്ക് വരണമെന്നും സ്നേഹത്തോടെ ഉറപ്പിക്കും. ഗായക സംഘം ഇപ്പോൾ 2-ാമത്തെ ഗാനം ആലപിക്കും. Thank you.
പൂർവമാതാപിതാക്കളെ അനുഗ്രഹിച്ച ദൈവം പ്രിയമക്കളെ നിങ്ങളെയും അനുഗ്രഹിക്കുന്നതിൻ്റെ അടയാളമായി പട്ടക്കാരൻ അനുഗ്രഹത്തിൻ്റെ അടയാളമായി കരങ്ങളെ ഉയർത്തി ഊഷ്മ വരയ്ക്കുമ്പോൾ കുരിശിൻ്റെ അടയാളം വരയ്ക്കുമ്പോൾ ആ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി മണവാളനും മണവാട്ടിയും ശിരസ് നമിച്ച് കുരിശ് വരയ്ക്കണം ജനങ്ങൾക്കെല്ലാവർക്കും ദൈവ കൃപ ചെയ്യണമേ എന്ന പ്രതിവാക്യമായി ചൊല്ലാവുന്നത് പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേ ദേഹോലമാതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ
അത്യുന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്നെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ചു ഇളകുകയും
അവർണിനിയമായ തൻ്റെ കരുണയുടെയും അപരിമിതമായ തൻ്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്ത് വന്ന നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദയയുടെ ചിറൻ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരേ നീ വാഴ്ത്തണമേ. ഇവർ തങ്ങളുടെ സകല പ്രവൃത്തികളും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപഭരണത്തിൽ നകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധയുടെ പാർശ്വത്തേക്ക് അടുത്തു വരുവാനും ശമിക്കപ്പെട്ട സാത്താൻ്റെയും എന്ന് ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയവ്യക്തിയുടെ തീക്ഷ്ണതയിലും കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാകണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങളെ തുലരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവരെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതരാക്കണമേ. നല്ലവനും മനുഷ്യനെ സ്നേഹിക്കുന്നവനും നീയാകയാൽ നിനക്കും പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ജാതീൻ പുത്രി നീയേ സുന്ദരി ബഹു സുന്ദരി ശ്രീമോന്നാദൻ തിരുസഭയാ നിന്നെ വർണ്ണിക്കുന്നു. സുഗന്ധി നീ സാർകുസുമം പോ സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മശിഹാരാജൻ തൻ കുരിശാ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ. സ്ത്രീകന്മാരുടെ അനുസൃതി കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ നാമത്തിൽ എല്ലാവനും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കീൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നവരായിരിക്കീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവും ആകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പ്രകാരം ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുന്നവനും വെടിപ്പാക്കുവാനും മൗത്തമുള്ളതുമായ മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ സഭയായി അതിനെ നിർത്തുവാനും അതിനു വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോടുകൂടി ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ
ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ വാഴ്ത്തപ്പെട്ടവനാവുന്നു നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചെപിതാവിന് സ്തുതി തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാടുമേ എന്നേക്കുണ്ടായിരിക്കട്ടെ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവും ആയിരിക്കുന്ന യേശോ മിശിഹായുടെ നടുവകാലത്ത് ഇപ്രകാരം സംഭവിച്ചു അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ച് കൊണ്ടാടുന്നു യേശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞ് തീർന്ന ശേഷം ഗലീലയിലെ യാത്ര പുറപ്പെട്ട യോർദാന്റെ അക്കരെ യഹൂദിയുടെ അതിർത്തികളെയൊക്കെ എഴുന്നള്ളി വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു അവിടെ വെച്ച് താൻ അവരെ സൗഖ്യമാക്കി പരീക്ഷന്മാർ അവന്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്നെ ചോദിച്ചു അപ്പോൾ താൻ അവരോടെ ഉത്തരമായി അരുളി ചെയ്തത് ആദിയിൽ സൃഷ്ടിച്ചവനവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരം അത്രേ അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ നിന്റെ ആത്മാവോട് കൂടി ഉണ്ടായിരിക്കട്ടെ വീണ്ടും ജനങ്ങൾക്ക് ഇരിക്കാവുന്നു ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ
കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേ കഹലോ ചോട്ടിടുമോ നാദാ കാരുണ്യ ദമ്പതികളെയും മുടിയ മണവറയിൽ മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യുമാറാകട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മസിഹാ സത്യത്തിൻ്റെ മണവായ്മ കൊണ്ട് നിങ്ങളുടെ മണവായ്മയെ മുദ്രയിടട്ടെ. മസിഹാതൻ്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളെ വലം കൈ നിങ്ങളുടെ മേൽ വന്ന അവസിച്ച സകല ഉപദ്രവങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാകെ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകിൽ കർസായുടെ വഞ്ചനയിൽ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്ന അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക യാക്കോബിലും യാക്കോബ യൗസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവശത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വെക്കപ്പെട്ട കിരീടങ്ങൾ മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവമൈശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. നിങ്ങളും സ്വർഗരാജ്യത്തിനെ അവകാശികളായി തീരട്ടെ. മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ജീവാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ തുനെ നിങ്ങളുടെ നമ്മുടെ ഈ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനെ നാം സ്തുതികരേറ്റുകയും ചെയ്യണം. ഏതൻ തോട്ടത്തിനുടയോനേ എന്നെ വേൽക്കുവാൻ വന്നവൻ കാറ്റത്ത് കൊണ്ടുപോകാ ഉല്ലാസം എനിക്കവിടെയുണ്ട് കർത്തരെ എന്നെ വേളിക്കാൻ നിശ്ചയിച്ച മണവാട്ടിയ ഞാൻ
വിശുദ്ധന സത്യമാണ കരുണ ചെയ്യുക ചരണം നീ പുരുഷനാൽ കൊടുത്തിൽ ശ്രീധനവും കഷ്ടപ്പാടാൻ സ്വതന്ത്രതയും ഈ മാനവാര ഉന്നതത്തിൽ നിൻവകയായി വിളിച്ചെന്നീ കള്ളന്മാരെ സൗന്ദര്യത്തെ കൊല്ല ചെയ്യുവാൻ മോഹിച്ചെതിർത്തോ തിരുസ്നേഹത്താൽ മേദിച്ചവരെ അടിമൈ നിന്നു ഞാൻ സ്വതന്ത്രയായി ദേവാസുദനെ വലങ്കൈ നീട്ടി വാഴ്ത്തി ദേണമേ നീ മണവാളനെയും മണവാട്ടിയെയും ശിരസിൽ മോടിയേയും വരും ജീവിതകാലം വെളിവിൽ ലോകേ വാഴ്ത്തിടുക നിൻ അടിയാർ വായ്കളിൻ സ്തുതിയെ നാഥ നീ വാഴ്ത്തിടുക വീണകളാ നിന്നെ വന്ദനം ചെയ്തി വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനമുള്ള പൂർവികർ നമ്മെ ഏൽപ്പിച്ചതുമായ ഒരു പദവ് നമുക്ക് ഉണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാനായിട്ട് വീണ്ടും നാം ഉറപ്പായിട്ട് കൽപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുൻപാകെ, ശ്രീബായുടെ മുൻപാകെ, ഈ യോഗത്തിൻ്റെ മുൻപാകെ, ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ മുൻപാകെയല്ല അറിയുന്നവൻ്റെ മുൻപാകെ അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളു. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ചേർത്തിരിക്കുകയാണ് ദൈവം. എനിക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ഷെമ്മാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്ന അവസ്ഥ വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തന് അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിൽ ഇരുപ്പാൻ ന്യായമാകുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളെല്ലാവരോടും കൂടെ ആകുന്നു എന്ന് അറിഞ്ഞേ കൊള്ളുവേൻ. എന്തുകൊണ്ടെന്നാൽ ഇവൾ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രത്തിന് ക്ഷാമം നേരിട്ടാലും അവളെ വസ്ത്രം ധരിപ്പിക്കണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവനവളോട് ഏത് പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാവണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായം ആകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയ സിബി, ജീന മുൻപോട്ട് കടന്നു വന്നാട്ടെ, ഈ ടേബിളിനോട് ചേർന്ന് നിന്നാട്ടെ. കേറോ കേറോ, കംഫോർട്ട്. പ്രിയ സിബി, ജീന, ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ
ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്തീയ കുടുംബജീവിതം വലിയ ഒരു ചുമതലയാണ്, വലിയൊരു പദവിയാണ്. തമ്മിൽ തമ്മിൽ ക്ഷമിക്കുകയും പരസ്പര ധാരണയോടെ ജീവിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാകുവാൻ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. ദരിദ്രർ, പരദേശികൾ, ബുദ്ധിമുട്ടിലിരിക്കുന്നവർ, അത് ലോകത്തിൻ്റെ ഒരു സത്യമായ നിത്യമായ യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ളവരുണ്ട്, അവരെ സഹായിക്കുവാൻ നിങ്ങൾ തീർച്ചയായും മനസ്സ് കാണിക്കണം. ഈ ഇടവക ഇന്ന് വളരെയധികം സന്തോഷിക്കുകയാണ്. നിങ്ങൾ കുടുംബയോഗത്തിലേക്ക് ചേർന്നതിൻ്റെ വലിയ സന്തോഷം ഇടവകയും പങ്കിടുകയാണ്. കുടുംബയോഗത്തിൽ നിങ്ങൾക്ക് എപ്പോഴും തിരുവചനം നിങ്ങളുടെ ബലമായിരിക്കണം. കർത്താവിൻ്റെ വചനമാണ് വായിച്ച് ധ്യാനിച്ച് കുടുംബയോഗത്തിൻ്റെ എല്ലാ നന്മയും പ്രാപിക്കേണ്ടത്. ആ ഇതിലേക്ക് ഈ ഇടവക ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ നൽകാം. രണ്ടുപേരുടെ ചേർന്ന് വാങ്ങിച്ചോട്ടെ. തിരുവചന ധ്യാനത്തിനും കുടുംബ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ പ്രത്യേകം സമയം കണ്ടെത്തണം. നിങ്ങൾ ഒരുമിച്ച് നിങ്ങളാൽ കഴിയുന്ന സമയങ്ങളിലെല്ലാം ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കണം. പണവും സമയവും കഴിവും ഒക്കെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ദാനമാണ്. അത് ഓൺലി സ്റ്റിവർഡ്സ്, കാര്യവിചാരകർ എന്ന് മാത്രം മനസ്സിലാക്കി അതിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിന്, സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കും നൽകുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. കുടുംബയോഗത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. ദൈവം അനുഗ്രഹിച്ച് നിങ്ങളുടെ കുടുംബയോഗത്തിൽ ഭാവിയിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിൽ, സഭാസ്നേഹത്തിൽ, ക്രിസ്തുവിനോടുള്ള വിശ്വസ്തയിൽ വളർത്തുവാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നീതിബോധത്തോടെ അവരെ വളർത്തിയെടുക്കുവാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. പ്രകാരമുള്ള ഏറിയ കൃപയുള്ള ശ്രേഷ്ഠതയുള്ള കുടുംബജീവിതം ഈ ഭൂമിക്ക് കാഴ്ചവെക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആശീർവാദത്തിനായിട്ട് എല്ലാവർക്കും എഴുന്നേൽക്കും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങുമെന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ദൈവം, ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തൻ്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ വാഹത്തിൻ്റെ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട ജീനെ കൊട്രബേതൽ മാർത്തോമ ഇടവകയുടെ അംഗത്വത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗായക സംഘത്തോടുള്ള കടപ്പാട് അറിയിക്കുന്നു. വന്നുകൂടിയ നിങ്ങളെല്ലാവരോടും, ഫോട്ടോഗ്രാഫേഴ്സിനോട് സംബന്ധിച്ച് എല്ലാവരോടുള്ള കടപ്പാട് അറിയിക്കുന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങൾ ഇപ്പോൾ കുടുംബത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ സന്തോഷ സൂചകമായി അവരെ ഇപ്പോൾ സ്തോത്രകാഴ്ച സമർപ്പിച്ച് വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കും. രണ്ട് ഭാഗത്തു നിന്ന് രണ്ട് സാക്ഷികൾ കൂടെ മുൻപോട്ട് വന്ന് വിവാഹ രജിസ്റ്ററിൽ വിറ്റ്നസിൻ്റെ കോളത്തിൽ ഒപ്പുവയ്ക്കണമെന്ന് ഉറപ്പിക്കുന്നു. ആ സമയത്ത് ഗായക സംഘത്തിന് മംഗളഗാനം ആലപിക്കാവുന്നു. ീശു നന്നെ കോത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം. ചീച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനീശു നന്നെ കോത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം. നവദമ്പതികളെ മംഗളാശംസകൾ, നവഭവനം പണിതീടാ. മംഗളാശംസകൾ നവദമ്പതികളെ, മംഗളാശംസകൾ നവഭവനം പണിതീടാ. മംഗളാശംസകൾ ആ ആ ആ
ദൈവം ചെയ്തു തന്ദയയാ പുതിയ കുടുംബമാ ദൈവം വിളിക്കുവോളം നിങ്ങൾ വീർപിരിയല്ലേ ദൈവം ചെയ്തു തന്ദയയാ പുതിയ കുടുംബമാ ദൈവം വിളിക്കുവോളം നിങ്ങൾ വീർപിരിയല്ലേ ദൈവമല്ലാതൊന്നിനേ ദൈവമാക്കല്ലേ ദൈവസ്നേഹമേതിലും കാട്ടിടേണം തീർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്ന കോത്തിരുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം മെത്തകളനവധി ധനമുടങ്ങാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിരെഴുതാമോ വാങ്ങാൻ പറ്റി മെത്തകളനവധി ധനമുടങ്ങാകിൽ ശാന്തമായൊരുറക്കം നൽകാൻ ധനത്തിരെഴുതാമോ ഉല്ലസിക്കാനേറെ ദൂരം നിങ്ങൾ താണ്ടിടയ സന്തോഷമവിടെ വാങ്ങിടാനെഴുതോ തീർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്ന കോർത്തെടുത്ത് മുത്തുമാലയാണു നിൻ കുടുംബം
Thank you.
മണവാട്ടിയുടെ വീട്ടിൽ നിന്നും വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇവിടെ പ്രത്യേക സീറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് അതിൽ കയറി അതെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. മണവാട്ടിയുടെ ഭവനത്തിൽ നിന്ന് വന്നിട്ട് പ്രിയപ്പെട്ടത് ദൈവസന്നിധിയിൽ വെച്ച് അവരുടെ കുടുംബത്തിലേക്ക് അവർ പ്രവേശിക്കുവാൻ ദൈവം കരുണ ചെയ്തല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ രണ്ട് മാതാക്കളും കൂടെ ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കാമെന്ന് കണ്ടമ്മമാർ എടുത്ത് കൊടുത്താട്ടെ. രണ്ട് കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിട്ട് വെളിച്ചത്തിൽ അനുഗ്രഹമായി നമ്മളോട് കൂടെ ഇരിക്കുന്ന ക്രിസ്തുവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കട്ടെ. അവരുടെ കുടുംബം മെച്ചമായിരിക്കട്ടെ. അനുഗ്രഹപ്രദമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുവരും ചേർന്ന് ഇപ്പോൾ നിലവിളക്ക് കൊളുക്കുന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങൾ കുടുംബത്തിലേക്ക് പ്രവേശിച്ചതിന്റെ സന്തോഷ സൂചകമായി ഇരുവരും ചേർന്ന് ഇപ്പോൾ വെഡിംഗ് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം പങ്കുവയ്ക്കുന്നു. രണ്ടുപേരും കട്ട് ചെയ്ത ആ സമയത്ത് കരങ്ങളെ അടിക്കാവുന്ന അത്രേ.
ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്ന് അനുഗ്രഹപ്രദമായ കാലാവസ്ഥകളും അനുഗ്രഹപ്രദമായ അനുഭവങ്ങളും ഒരുക്കി തന്ന ജീവിതത്തിന്റെ എല്ലാ നന്മകളും കണ്ട് സന്തോഷിപ്പാൻ ഇന്ന് ഞങ്ങളെല്ലാവരും അനുവദിച്ച കൃപയ്ക്കായി സ്തോത്രം. സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദമിടും, പാദവിടെ തിരുന്നുകൊണ്ട് അവിടുത്തെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ, തലമുറകളുടെ നന്മകളുടെ സന്തോഷിപ്പാനൊക്കെ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിച്ചല്ലോ. പ്രത്യേകിച്ചും വിശുദ്ധാലയത്തിൽ വിശുദ്ധ മദ്ബഹയുടെ മുൻപാകെ ഈ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെല്ലാവരെയും കൂട്ടി വരുത്തി കൃപയ്ക്കായി സ്തോത്രം. അവരെ കുടുംബത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ തക്കോണം ദൈവമേ അവിടുന്ന് മധ്യസ്ഥനായി നിന്ന് പ്രവർത്തിച്ച കൃപയ്ക്കായി സ്തോത്രം. അവരുടെ കുടുംബത്തെ കർത്താവ് വാഴ്ത്തണമേ. അവർ ആരംഭിച്ചിരിക്കുന്ന കുടുംബഭേദം ദൈവനാമ മഹത്വത്തിന് മറ്റുള്ളവരുടെ നന്മയ്ക്ക് കർത്താവേ ഭവനങ്ങളുടെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് കുടുംബത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ എല്ലാ നന്മകളും അവിടെ നന്മ കൊടുക്കണമേ. അവിടുത്തെ കരമെപ്പോഴും അവരോട് കൂടെ ഇരിക്കണമേ. വന്നുകൂടിയിരിക്കുന്ന ബന്ധുക്കൾ, ശാസ്ത്രക്കാർ, പ്രിയപ്പെട്ട എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് വാഴ്ത്തിയാട്ടെ. കൃപയോടെ ഈ കൂട്ടായ്മ അനുഗ്രഹിച്ചെല്ലാം തുടർന്ന് നിന്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. യേശു മസിഹാമോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഭക്ഷണം സെർവ് ചെയ്യാവുന്നത്രേ. ഭക്ഷണത്തിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഏർക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ വാഴ്ത്തുന്നത് ഭക്ഷിക്കാൻ തലപ്പെടുവാൻ എന്നെ കൊണ്ട് ജീവിക്കാൻ മസിഹാമോ സഹായിക്കണമേ. ആമേൻ. ഭക്ഷണത്തിന് ശേഷം ഓരോരുത്തരുടെ പ്രാർത്ഥിച്ചത്രേ. ഇപ്പോൾ പൊതുവിൽ സമ്മാനം നൽകുവാനുള്ള സമയമാണ്. ഈ ഫോട്ടോ കഴിഞ്ഞാൽ ആദ്യമായിട്ട് സിസി വിൽപ്പുട്ട് നിന്ന് ആലുമൂട്ടിൽ കുടുംബത്തെ പ്രതികരിച്ച് അതിന്റെ ചുമതലകൾ ആശംസ അറിയിച്ച് സമ്മാനം മുമ്പോട്ട് വന്ന് സമ്മാനം നൽകുന്നു. ആലുമൂട്ടിൽ കുടുംബയോഗത്തിന്റെ ആശംസ അറിയിക്കുന്നതിനാകുന്നു ഞാനിവിടെ ആയിരിക്കുന്നത്. സിബി ജേക്കബ് കുട്ര ആലുമൂട്ടിൽ കുടുംബയോഗത്തിന്റെ അംഗമാകുന്നു. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ കുടുംബയോഗമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. വിശുദ്ധ വിഭാഗങ്ങളുടെ ദാശയിലൂടെ കുടുംബയോഗത്തിന്റെ അംഗമായിരിക്കുന്ന ജീന ജോണിനെയും ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അവരുടെ കുടുംബജീവിതം ഏറെ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബയോഗത്തിൻ്റെതായ ഉപകാരം വിശുദ്ധ വേദപുസ്തകം ഇപ്പോൾ പ്രസിഡന്റും കമ്മിറ്റിയും കൂടെ ചേർന്ന് നൽകുന്നതാണ്.
ആയിരിക്കട്ടെ.